ഗപ്പിയൊക്കെ വെച്ചാൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞു ടിപ്സ്, അതായത് നമ്മൾ ലൈഫ് ഫീഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര ദിവസം ഇടവിട്ടാണ് ലൈഫ് ഫീഡ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡൗട്ട്സ് ഉണ്ട്. അതായത് ഇപ്പം കേരളയെ ഗപ്പി വളർത്തുന്നതിൽ 60% പിള്ളേരാണ് വളർത്തുന്നത്. അപ്പോൾ അത്രയും പേർക്കൊക്കെ ഡൗട്ട് മിക്കവാറും കാണാതിരിക്കാൻ ചാൻസ് ഇല്ല. നമ്മൾ ലൈഫ് ഫീഡ് എത്ര ആക്കിയാണോ, അതായത് എത്ര നേരം വിട്ടുവിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ ഇപ്പം പറയാൻ പോവുകയാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തല്ല ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ മോയിനെ ഇപ്പം ഒന്നാമതിനെ മോയിനെയാണ്. മോയിനെ ഏറ്റവും, അതായത് ലൈഫ് ഫീഡ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്ന മൂന്ന് ഫീഡ്സാണ്. ഒന്നാമത് റെഡ് വോം, അതായത് കൂത്താടിയുടെ ഇത് പൊളിഞ്ഞുണ്ടായി വരുന്നതാണ് ഈ റെഡ് വോം. രണ്ടല്ല, ബ്ലഡ് വോം. അത് നമുക്ക് വലിയ ഗപ്പികൾക്ക് കൊടുക്കാനാണ് ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങളത് തിന്നത്തില്ല. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ, അത് എനിക്ക് മിനിഞ്ഞാന്നുണ്ടായ എൻ്റെ ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ്, വേറൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതായിട്ടുള്ള ചിപ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മിനിമം ഈ വീഡിയോക്ക് ഒരു 20 ലൈക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതായത് നിങ്ങൾക്ക് എത്ര പേർക്ക് വേണമെന്നും എനിക്കറിയത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു 20 ലൈക്ക് അടിക്കുക, എന്നാൽ മാത്രം എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അതായത് ഗപ്പി ഫ്രൈസ് നിങ്ങൾക്കുറിച്ചൊരു നല്ലൊരു വീഡിയോ ചെയ്യണം, അത് ഗപ്പി ഫ്രൈസ് പെട്ടെന്ന് വലിയതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് അന്നേരം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒന്നാമത്തെ ടോപ്പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന മൂന്ന് കാര്യം എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ബ്ലഡ് വോം വെച്ച് നമ്മൾ നിർത്തി. ബ്ലഡ് വോം, മൊയ്ന, കൂത്താടി, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ബ്ലഡ് വോം എത്ര ദിവസം ഇടവിട്ട് കൊടുക്കാം, അത് ഏത് ഗപ്പികൾക്കാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, അതായത് പേരൻറ്റ് സ്റ്റോക്കാണോ ചൈൽഡ് സ്റ്റോക്കാണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിന് ഏത് സ്റ്റോക്കിനാണ് കൊടുക്കേണ്ടതെന്നും കൂടെ നിങ്ങളോട് പറയാം. ബ്ലഡ് വോം ഏറ്റവും നല്ലത് ഗപ്പി ഏകദേശം വളർച്ച, അതായത് ഒരു ഒന്നര മാസം, ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്ലഡ് വോം കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ വന്നു നിന്ന് കഴിച്ചോളും. പക്ഷേ ഏറ്റവും നല്ലത് വലിയ ഗപ്പികൾ കൊടുക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഗപ്പികൾക്ക് കൊടുത്തപ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ വന്ന് തീറ്റി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു, അതായത് ബ്ലഡ് വോം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. പിന്നെ ഈ ബ്ലഡ് വോം കൾച്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്ലഡ് വോം നമ്മൾ മിനിമം ഒരു ദിവസത്തിൽ ഒരു ബ്ലഡ് വോം ആയി കഴിഞ്ഞാൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. കാരണം അതിൻ്റെ പുറത്തായിട്ട് ഒരു ടൈപ്പ് തൊലി പോലെയുണ്ട്. ആ തൊലി പൊളിഞ്ഞ് കഴിയാതെ ഈ ബ്ലഡ് വോം നമ്മൾ ഗപ്പികളെ ഫീഡ് ചെയ്യരുത്. ഫീഡ് ചെയ്താൽ ഗപ്പികൾ ചത്തുവാൻ ചാൻസ് വരെയുണ്ട്, ചത്തുവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൊയ്ന, മൊയ്ന നമ്മൾ ഒന്നരാളെ ഇടവിട്ടിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മൊയ്ന അരിപ്പയിലിട്ടിട്ട് എന്തെങ്കിലും ഇച്ചൊരു കുഞ്ഞ് ഇതുണ്ടല്ലോ, കുഞ്ഞ് അള്ളിയുള്ള അരിപ്പ ആ സംഭവം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വെള്ളമൊഴിച്ച് കുഞ്ഞുങ്ങളെ മാത്രം താഴേക്ക് അടിക്കാൻ പറ്റുന്ന പോലെ, അതായത് മൊയ്നയുടെ കുഞ്ഞ് മൊയ്നകളെ മാത്രം താഴേക്ക് അടിക്കാൻ പറ്റുന്ന പോലെ സെറ്റാക്കുക. മാത്രവുമല്ല പേരൻറ്റ് സ്റ്റോക്കിന് വലുതും കൊടുക്കുക. അപ്പോൾ കുഞ്ഞു കുപ്പികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് മൊയ്ന, അതും കുഞ്ഞിത്. നമുക്കത് ഏകദേശം 5-10 ദിവസം, അതായത് വിശപ്പ് നമുക്ക് എപ്പോഴാണ് തോന്നുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഓടി നടന്നിട്ട് നമ്മൾ ഒരു ഇച്ചിരി മൊയ്നനെ ഇട്ട് കൊടുത്താൽ തന്നെ എല്ലാം കൂടെ വന്ന് പെട്ടെന്ന് തന്നെ വന്ന് കഴിക്കാൻ നോക്കും. അപ്പോൾ അതിന് വിശപ്പുണ്ടെന്ന് മനസ്സിലാക്കുക, അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഫീഡ് ചെയ്യുക. ഇപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് 3 നേരം ഫീഡ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് കൂത്താടി. കൂത്താടി നമ്മൾ എല്ലാ ദിവസവും ഫീഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അധികം ഫീഡ് ചെയ്യാതിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് അധികം ഫീഡ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ കൂത്താടി വെറുതെ വേസ്റ്റ് ആയി പോകണ്ടല്ലോ എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. വലുതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തിന്നുന്നത് എല്ലാ ഗപ്പി വളർത്തുന്ന എല്ലാ കൂട്ടുകാർക്കും കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ആൽഗ വാട്ടറിലും നമ്മുടെ ഗപ്പിയുടെ വെള്ളത്തിലും ഒരിക്കലും കൂത്താടി വന്ന് മുട്ടയിടത്തിലോ അതുത കൊതുക് വന്ന് മുട്ടയിടത്തിലോ കൂത്താടി ഉണ്ടാകത്തില്ല. നിങ്ങൾ ദയവായി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പാത്രം വരുവാണെങ്കിൽ അതിലൊക്കെ നിങ്ങളൊന്നും സെറ്റാക്കുക, ഒന്നും വേണ്ട. ഇപ്പം അറിയാതെ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കണ്ടാൽ മതി, പെട്ടെന്ന് കൂത്താടി ആയി വന്നോളും. നിങ്ങൾക്കത് എല്ലാ ദിവസവും ഫീഡ് ചെയ്യാനായിട്ടുള്ളത് കിട്ടും. മൊയ്നാണെങ്കിൽ തന്നെ ആദ്യത്തെ ഒരു 2-3 ആഴ്ചയിലേക്ക് ഭയങ്കരമായിട്ട് മൊയ്നയായിരിക്കും, പിന്നെ അത് ഡിക്രീസായി വരും. അപ്പോൾ ഡിക്രീസാൻ തുടങ്ങുന്ന ദിവസം തന്നെ നിങ്ങൾ പെട്ടെന്നൊരു കാര്യം കൂടെ ചെയ്യുക, ഡിക്രീസാൻ തുടങ്ങുന്ന ദിവസം നിങ്ങൾ അടുത്ത കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുക. അത്രയും നമുക്ക് ഇനി വഴിയായിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ മൊയ്ന നശിച്ചു പോകാനും ചാൻസൊക്കെ ഉണ്ട്. പിന്നെ മൊയ്ന വളർത്തുന്ന വെള്ളത്തിനും ഇച്ചിരി ബാഡ് സ്മെല്ല് കാണും, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യണം. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഗപ്പി ഫ്രൈസ് െ കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു 20 ലൈക്ക് അടിക്കുക, എന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആ വീഡിയോയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്.
അപ്പം നമുക്ക് ഇനി അടുത്തതായി നമ്മളിനി കാണാൻ പോകുന്നത് നമ്മുടെ മിനിഞ്ഞാന്നുണ്ടായ ഗപ്പി കുഞ്ഞുങ്ങളെയാണ്. നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ. നമ്മളിപ്പോൾ ഇന്ന് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റണം. ഇതല്ല ഇനി ഉണ്ടായിരുന്നു, ഇഷ്ടംപടി ഉണ്ടായിരുന്നല്ലോ, ഇഷ്ടംപടി ഉണ്ട്, കാണാൻ പറ്റുന്നില്ല. ഇതോ ഞാൻ അസോളയാണ് മുകളിലിട്ടിരിക്കുന്നത്. അപ്പോൾ അസോളയിലെല്ലാം കൂടെ കയറി ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം ആയിരിക്കും, അങ്ങനെ വല്ല ആയിരിക്കും സംഭവം. സൈഡിൽ കൂടെ ഒക്കെ കുറേ എണ്ണമുണ്ട്, അങ്ങനെയൊക്കെ കുറേ എണ്ണമുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോക്ക് ഒരു 20 ലൈക്ക് ഒപ്പിക്കുക, ഞാൻ അടുത്തോട്ട് ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.